കള്ളു കുടിക്കാൻ പോകുന്ന മകന് ടച്ചിങ്സ് എടുത്തു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും അമ്മ, ദ ലാസ്റ്റ് മദർ. തന്നോളോ, ഇനി ഇറങ്ങാം. പിന്നെന്താ ഓവറാക്കണ്ട, പ്ലാൻ വല്ലതും പൊളിച്ച എന്നെ മോർച്ചറി വന്ന് കാണേണ്ടി വരും. എം എച്ച് കെട്ടിടവും പരിസരവും കുറച്ച് പഴകിയതാണല്ലോ. ശരിക്കും, പക്ഷെ അടിക്കുന്ന സാധനം പുതിയതാ. ഓ യെസ്, കം. താങ്ക് യു. വെൽക്കം വെൽക്കം. താങ്ക് യു. ഐ എം ഡോക്ടർ തോമസ് വൈദ്യൻ. കൊള്ളാം കൊള്ളാം. ഡോക്ടർക്ക് ഈ പേര് എം ബി ബി എസ് കിട്ടിയതിന് ശേഷം ഇട്ടതാണോ അതോ ജനിച്ചപ്പോഴേ വൈദ്യരാണോ? യു ആർ നോട്ട്. ഇത് ഞങ്ങളുടെ കുടുംബ പേരാണ്. ഇത് ഏതായാലും നന്നായി. ഒരു ബാറിൽ ഒരു ഡോക്ടർ വളരെ അത്യാവശ്യമാണ്. ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് എന്തൊക്കെ അസുഖമുള്ളവന്മാരെ ഇവിടെ വെച്ച് കയറാൻ വരുന്നത്. അതിലൊരുത്തന് ഷുഗർ ഒന്ന് ഡൗൺ ആയ വല്ല പഞ്ചസാര വെള്ളമോ മുട്ടായോ കലക്കി അണ്ണാക്കിലോട്ട് കൊടുക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? ശരിക്കും, നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഓക്കെ. ചോദിച്ചിട്ട് എത്ര നേരമായി, എനിക്ക് കുടിച്ചു കുടിച്ചു മരിക്കണം. അച്ചു, അത് ഈ വെളുപ്പം കാലത്തെ അടി തുടങ്ങുന്ന വെളിച്ചപ്പാടാ. സാധനം കിട്ടാഞ്ഞിട്ട് ഈ വെപ്രാളം. നീ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അയാൾ അടങ്ങും. അയ്യോ, നീ വളരെ എളുപ്പം നിർവഹിക്കോ. നല്ല ചൂട്. ഞാൻ മരിക്കാൻ പോകുന്നു. മോചനം ഡി അഡിക്ഷൻ സെന്റർ. എന്നതാണ് ആ മുഖത്ത് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഒരു പരിഭ്രമം. ഇത്ര പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചാലേ നിന്നെ പോലെ ഒരു താന്തോന്നിയ ഇതുപോലെ സ്ഥലത്ത് പൂട്ടിയിടാനൊക്കെ ഉള്ളൂ. മതി നിന്റെ കൂടി. മര്യാദക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ഡോക്ടർ നല്ല മയക്കുവെടി വെക്കും. ആണോ? എന്നതായാലും താങ്ക്സ്, വെൽക്കം. നന്ദിയുണ്ട് എല്ലാവരോടും. താങ്ക് യു. അടിച്ച് പൂക്കുറ്റിയായി രാത്രി കയറി കിടക്കുമ്പോഴും പിന്നീട് രാവിലെ 10 മണിക്ക് ശേഷം അതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേക്കുമ്പോഴും 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ നശിച്ച വെള്ളമടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും. പക്ഷെ ഇന്ന് സംഭവിച്ചു, സംഭവിപ്പിച്ചു. ഗോഡ്സ് ഗ്രേസ് മോനെ. അച്ചുവേ, നന്നായടാ. ഒരു ബാർ ഉദ്ഘാടനത്തിന്റെ കെട്ടിയത ഉണ്ടാക്കി ഒരു അച്ചുതണ്ടായി നീ ഇതിനെ കൂട്ടുന്നത് വളരെ നന്നായി. ശരിക്കും വൈദ്യം പറയൂ, ഡോക്ടർ പറയൂ, ഈ ഒരു ബോഡിയിൽ നിന്നും ആൽക്കഹോളിന്റെ കണ്ടന്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉദ്ദേശം എത്ര നാൾ ഞാൻ വൈദ്യരോട് ഡോക്ടറോട് സഹകരിക്കേണ്ടി വരും? ഇറ്റ്സ് എ സില്ലി ജോബ് ഫോർ മീ. യു ആർ യങ് ആൻഡ് ഫ്രഷ്. ഏറിയൽ ഒരു മാസം. വൺ മന്ത്. ആയിക്കോട്ടെ, ഒരു മാസമെങ്കിൽ ഒരു മാസം. കുഞ്ഞമ്മാവ, നെൽസ, അച്ചു, എന്റെ അമ്മച്ചിയോട് പറയണം, ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞ് വെള്ളമടിയനല്ലാത്തവനായി കൊച്ചുകുഞ്ഞ് വടക്കൻ വീട്ടിലേക്ക് തിരിച്ചെത്തും. ശരിക്കും ശരിക്കും. മതം പൊട്ടി നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള റിസ്കാ ഞാനും ഏറ്റെടുത്ത്. അമ്മച്ചിയാണ് അത് സംഭവിച്ചു. ഒരു കഷ്ണം കൂടി വെക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ ഫുള്ളായിട്ട് കഴിച്ചോളാം. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നി. ഒരു മാസം അവിടെ കിടന്നാ മതിയായിരുന്നു. അക്കാര്യത്തിൽ അമ്മച്ചി വിഷമിക്കണ്ട. കൊച്ചുകുഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. കിടക്കുമെന്ന് പറഞ്ഞാൽ അവൻ കിടന്നിരിക്കും. എന്നെ വിശ്വസിക്കുന്നേ? ഓ, അതാ രാമകൃഷ്ണായിരിക്കും. അമ്മച്ചി, ഞാൻ അവിടെ എല്ലാം പറഞ്ഞത് ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വിടണേ. ഞാൻ ഇതെല്ലാം ഫിനിഷ് ചെയ്യട്ടെ. യേശുവിശേസുതിയായിരിക്കട്ടെ. ആരാ? ഞാൻ ഡോക്ടർ തോമസ് വൈദ്യൻ. കൊച്ചുണ്ടിന്റെ അമ്മച്ചിയല്ലയോ? അയ്യോ യേശോയേ, അമ്മച്ചി, ഈ അമ്മച്ചി പുണ്യം ചെയ്ത അമ്മച്ചിയാ. 14 വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയെന്നും മാത്രമല്ല മദ്യപാനികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി ഞാൻ തുടങ്ങി. മോനെ വിശേഷ മോചനം. പക്ഷെ പ്രതിജ്ഞ തെറ്റിച്ച് ഇന്ന് ഞാൻ നല്ലോണം ചെലുത്തി. ഇവിടെ ഉണ്ടായിരുന്നത് ഇഞ്ചി തന്നെ. നമ്മുടെ ലോകം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഭൂമിക്ക് മേളിലുള്ള ഓസോൺ പാളികളിൽ സുഷിരങ്ങൾ ഉണ്ടോണ്ടിരിക്കുന്നു. ഏ റഹ്മാൻ ഓസ്കാർ കിട്ടി, റസൂൽ പൂക്കുറ്റിക്ക് ഓസ്കാർ കിട്ടി. എന്തുകൊണ്ട് വടക്കൻ വീട്ടിലെ വീരഗാഥയെ കൊച്ചുകുഞ്ഞിനെ കറക്കിട്ടിയില്ല? അതാണ് എനിക്ക് വിഷമം. പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് 2050 തീരും.
ഈ സത്യം ഞാൻ പറഞ്ഞല്ല, അറിവും വിവരവും ജീവിത അനുഭവമുള്ള ഇവിടുത്തെ കൊച്ചുന്ന് പറഞ്ഞടാ. അങ്ങനെ നശിക്കാൻ പോകുന്ന ഭൂമിയിൽ ആർക്ക് വേണ്ടി എന്റെ ഡോക്ടറെ കള്ളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്? നമുക്ക് അടിച്ചെങ്കിൽ ജീവിച്ച പോരെ എന്ന് ഇവിടുത്തെ കൊച്ചു എന്നോട് ചോദിച്ചപ്പോ എന്നെ ചങ്കി തകർന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒന്നല്ല രണ്ട് ഫുള്ളെങ്കിൽ തീർത്തു. സ്വസ്തി വട അടി അമ്മച്ചി. അമ്മച്ചിയുടെ മോനൊരു മഹാപ്രസ്ഥാനമാണ് അമ്മച്ചി. ആ പ്രസ്ഥാനത്തെ പ്രസവിച്ച അമ്മച്ചിയുടെ പാദം തൊട്ട് വന്നിക്കാനാണ് ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന് പാടുന്നത്. പാവം ഡോക്ടർ, പണ്ടൊക്കെ വെള്ളം അടിച്ച ഓഫ് ആകാറായിരുന്നു പതിവ്, ഇതിപ്പോ മൂഡ് ഓഫ് ആയി. എന്റെ അമ്മച്ചി വെറുതെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാതാവാണ്, അമ്മച്ചിയാണ്, ഓ ഞാൻ കിടക്കുന്ന ഈ പാവം വൈദ്യരാണേ സത്യം. കൊച്ചുകുഞ്ഞൊരു തുള്ളി കുടിച്ചിട്ടില്ല. ചേടാ, ഇപ്പൊ ബോധ്യമായേ? എന്റെ നെൽസ, ഈ ഡി അഡിക്ഷൻ സെന്റർ എന്നൊക്കെ പറയുന്നത് കള്ളുകുടിയന്മാർക്കുള്ളതാ, അല്ലാതെ എന്നെ പോലെ കള്ളിനെ കുടിക്കുന്നവന്മാർക്കുള്ളതല്ല. കൊച്ചുകുഞ്ഞു കുടി നിർത്തണേ. ദാ ഈ നിൽക്കുന്ന അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ. അമ്മച്ചി, ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോ. മതി, പൊതിഞ്ഞെടുത്താ മതി. പക്ഷെ എടുക്കുന്നത് എങ്ങനാണേലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന ബോഡിയെ തിരിച്ച് മോചനത്തിലോട്ട് എത്തിച്ചേക്കണം. വെള്ളം അടിക്കാത്തോണ്ട് ഭയങ്കര വിഷമം.